ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ നമ്മൾ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി കുറച്ചായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ചാനൽ വിജയിക്കാൻ ചാൻസ് ഉണ്ടോ, അതല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ. അപ്പോൾ അതിനുള്ളൊരു ഉത്തരവായിക്കോട്ടെ ഈ വീഡിയോയിൽ. അതിനൊരു കാര്യം പറയട്ടെ, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ വലത് സൈഡിൽ കാണുന്ന ബെൽ ഐക്കണോടൊന്ന് അമർത്തിയേക്കുക. അപ്പോൾ നമ്മൾ ഈ യൂട്യൂബിനകത്ത് ചാനലൊക്കെ തുടങ്ങി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും നമുക്കറിയാം, ഒരു പ്രത്യേകിച്ച് ഒരു നാരോ സബ്ജക്റ്റാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ കുറവായിരിക്കും വ്യൂവേഴ്സൊക്കെ. പക്ഷേ നമ്മളത് കുറേ കഷ്ടപ്പെട്ടായിരിക്കും നമ്മൾ ഓരോ വീഡിയോകളും ചെയ്യുന്നത്. കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിൽ ആശങ്ക വരാൻ ചാൻസ് ഉണ്ട്, ഇത് വിജയിക്കുമോ, ഇതിനകത്ത് വളരെ കുറച്ച് വ്യൂസ് അല്ലേ ഉള്ളൂ, ഇത്തരം കാര്യങ്ങൾ. കാരണം ഞാൻ യൂട്യൂബ് വീഡിയോയെക്കുറിച്ച് വലിയ വീഡിയോകൾ ഇപ്പോൾ യൂട്യൂബ് ചാനൽ വളർത്തുന്നതിനെക്കുറിച്ച് ഞാൻ ചെയ്യുന്നില്ല. അതിന് കാരണം എൻ്റെ ഒരു ചെറിയ ചാനലാണ്. അപ്പോൾ എനിക്ക് അനുഭവമുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ചാനൽ എന്ന് പറയുന്നത് തുടക്കമായത് കാരണത്താൽ അതിലെങ്ങനെയാണ് അതിൽ വരുന്ന മാറ്റം എന്നുള്ളത് എനിക്കറിയാം. അത് ഞാൻ നിങ്ങളുമായിട്ട് ഓരോ ആ സമയം വരുന്ന സമയത്തൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അത്തരം ഒരു വീഡിയോ തന്നെയാണ് ഇതും. കാരണം നമുക്കറിയാം, ഒരു ചാനൽ തുടങ്ങി മുന്നോട്ട് പോകുന്ന സമയത്തെന്ന് പറയുന്നത് വളരെ കുറച്ച് വ്യൂസ് ആയിരിക്കും ആദ്യം കിട്ടുന്നത്. വളരെ അപൂർവ ആൾക്കാർക്കേ ഉള്ള ഒരു വീഡിയോസൊക്കെ തുടങ്ങിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു വീഡിയോ വൈറലാകുകയും നല്ല വ്യൂസ് വരികയും ചെയ്യുന്നത്. മെജോറിറ്റി ആൾക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ കുറച്ച് മാത്രം വ്യൂസ് വരികയും പതുക്കെ പതുക്കെ വളർന്നു വരുന്നതാണ് നമ്മൾ സാധാരണഗതിയിൽ കാണാറുള്ളത്. അപ്പോൾ എൻ്റെ ചാനലും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറുള്ള സബ്ജക്റ്റുകളൊന്നുമല്ല, ആൾക്കാരെ ഒരു രീതിയിൽ രസിപ്പിക്കുന്നതല്ല, കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ചാനലാണ്. ഇത്തരം ചാനലുകൾക്കെന്ന് പറയുന്നത് റിവ്യൂ ചാനൽ പോലും അല്ല. റിവ്യൂ ചാനലുകൾ കുറച്ചുകൂടി ആൾക്കാരെ കിട്ടുന്നതാണ്. പക്ഷേ ഇത്തരം ചാനലുകളെന്ന് പറയുന്നത് നമ്മൾ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ലോങ് ടൈം ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ആൾക്കാരെ ആദ്യ സമയങ്ങളിൽ ഇതിനകത്ത് വരാൻ ചാൻസുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളുടെ ചാനൽ എങ്ങനെയാണ് ഇത് വളർന്നുണ്ടോ അല്ലെങ്കിൽ വളരുന്നുണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഇത് വിജയിക്കുമോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും നമുക്ക് പറ്റും. നമ്മളൊരു പർട്ടിക്കുലർ ലെവൽ കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ചില അനലിറ്റിക്സിൻ്റെ ചില ഓരോ ട്രെൻഡ് കാണുന്നത് നമുക്ക് അറിയാം ഇത് എങ്ങനെയായിരിക്കും ഇത് മുന്നോട്ട് പോകുക എന്നുള്ളത്. എൻ്റെ തന്നെ അനുഭവത്തിൽ എൻ്റെ വീഡിയോകൾ ഞാൻ ഇട്ട് തുടങ്ങി ഓരോ കാര്യങ്ങൾ ഇട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് വളരെ കുറച്ച്, ചിലപ്പോൾ ഒരു വീഡിയോക്ക് 20-ഓ 25-ഓ വ്യൂസൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്, അല്ലാതെ 30 വ്യൂസ്. അപ്പോൾ അതൊക്കെ എന്നാൽ പോലും നമ്മൾ ഒരു കാരണവശാലും അതിൻ്റെ ക്വാളിറ്റിയിൽ കുറവ് വരുത്താതെ നമ്മളെന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്താണോ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് സത്യസന്ധമായിട്ട് നമ്മൾ അവതരിപ്പിച്ച് പോരുകയാണ് ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പല ആൾക്കാർക്കും ഒരു മനസ്സിലൊരു ചിന്തയുണ്ട്, നമ്മൾ ഒരു ചാനലുമായിട്ട് നമ്മുടെ അറിവ് പകരാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാനിത് മോശമാണോ, ഇത് ഇത്രയും ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് പറയാൻ പാടുണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഇനിയും നമ്മളിതിന് ചെയ്യുന്നതിനകത്ത് അർത്ഥമുണ്ടോ, അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഇതൊക്കെ അറിയാമല്ലോ, ഇനി പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഒരു സംശയം പലർക്കും വരാം. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, നമ്മൾ പണ്ട് ആശാമ്പള്ളിക്കുടം അല്ലെങ്കിൽ അംഗനവാടി എന്നൊക്കെ പറയും, അതിനുശേഷം ഇപ്പോൾ ആണെങ്കിൽ കിൻഡർ ഗാർഡനുകളൊക്കെ തുടങ്ങിയെങ്കിൽ പോലും ഇതെല്ലാം ഈ സ്ഥാപനങ്ങളെല്ലാം ഇപ്പോഴും ഉണ്ട്. എന്ന് വെച്ചാൽ എന്താണ്, ഓരോ തലമുറകൾ ഇങ്ങനെ മാറി വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ അറിയാം, ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കാര്യ സമയത്ത് നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആൾക്കാർ നാട്ടിലെല്ലാം ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട്, ഇനി എന്തിനാണ് സ്കൂള്. പക്ഷെ നമുക്ക് നോക്കുമ്പോൾ എന്താണ്, അടുത്ത തലമുറ ഇതെല്ലാം പഠിക്കാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ നമ്മൾ അറിയാവുന്ന ഏതൊരു വിഷയവും, ഒരു ചെറിയ സംഭവമാണെങ്കിൽ പോലും നമുക്ക് യൂട്യൂബിൽ ഇടുന്ന സമയത്ത് നമുക്ക് പഠിച്ചവരത് വേണ്ട, പഠിക്കാത്ത ആൾക്കാർ അതിൻ്റെ പ്രയോജനം എടുത്തുകൊള്ളും. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു വിഷയമാണെങ്കിൽ പോലും നിങ്ങൾക്ക് അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് മടിക്കേണ്ട കാര്യമില്ല. അത് പതുക്കെയാണെന്നുണ്ടെങ്കിൽ ആ കണ്ടൻറ്റുകൾ നല്ലതാണെന്നുണ്ടെങ്കിൽ എത്തുകയും നമുക്ക് ചാനൽ വളരുകയും ചെയ്യും. അപ്പോൾ എൻ്റെ കേസിലെന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ വളരെ കുറഞ്ഞ വ്യൂസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ നിരന്തരം നല്ല കണ്ടൻറ്റുകൾ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയാമായിരുന്നു ഈ കണ്ടൻറ്റ് പതുക്കെയാണെന്നുണ്ടെങ്കിലും ആൾക്കാരിലേക്ക് എത്തുമെന്നുള്ളത്. ഒരു പർട്ടിക്കുലർ ലെവൽ കഴിഞ്ഞപ്പോഴത്തേക്ക് 1-2 വീഡിയോകൾ നല്ല രീതിയിൽ സെർച്ച് ട്രാഫിക്കുകൾ വന്നു തുടങ്ങി. വളരെ ഒരുപാടൊന്നുമില്ല, 1000-ഓ 10,000 വ്യൂസ് അല്ലെങ്കിൽ പോലും എണ്ണത്തിൽ കൂടുതലായിരുന്നു ഈ പറയുന്നത്. പതുക്കെ 35 എന്നുള്ളത് 40-ലേക്കും 50-ലേക്കും പിന്നെ 100-ലേക്കും 500-ലേക്കും ഒക്കെ വരുന്നത് നമുക്ക് കാണാമായിരുന്നു. അപ്പം അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നതെന്ന് പറയുന്നത് അതിൻ്റെ വാച്ച് ടൈമാണ്. ആവറേജ് വാച്ച് ടൈം നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കറിയാം നമ്മുടെ വളർച്ച തുടങ്ങുന്നുണ്ടോ എന്നുള്ളത്. ആദ്യം എന്ന് പറയുന്നത് 1.5-2 മിനിറ്റൊക്കെ ആയിരുന്നു വാച്ച് ടൈം. അതിനുശേഷം അത് പതുക്കെ കൂടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഓരോ തവണയും നോക്കും വാച്ച് ടൈം എങ്ങനെയാണ് വ്യത്യാസം വരുന്നുള്ളത്. അത് 2 എന്നുള്ളത് 2.5-ലേക്ക് മാറി, 2.5 എന്നുള്ളത് 3-ലേക്ക് മാറി. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കണ്ടൻറ്റ് ആൾക്കാർ കാണുന്നുണ്ട്, അത് കുറച്ച് നേരം നീണ്ടു നിൽക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നല്ല നല്ല കണ്ടൻറ്റുകൾ നമ്മൾ ഇടാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ആദ്യം 5-ഓ 6-ഓ 7-ഓ മിനിറ്റൊക്കെ അല്ലെങ്കിൽ 4 മിനിറ്റൊക്കെ ഉള്ള വീഡിയോകൾ ആയിരുന്നെങ്കിൽ പിന്നെ നമ്മൾ കുറച്ചുകൂടി നീളമുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ വീഡിയോകൾ പതുക്കെ ഓരോന്നായിട്ട് ബാക്കെൻഡിൽ കിടക്കുന്നത്, അതായത് ഏതെങ്കിലും 1-ഓ 2-ഓ വീഡിയോയിലൂടെയാണ് ട്രാഫിക് വരുന്നതെങ്കിൽ അതിനുശേഷം തൊട്ടടുത്തുള്ള നല്ല കണ്ടൻറ്റുകളൊക്കെ പതിയെ ട്രാഫിക് ഉയരുന്നത് കാണാം. എൻ്റെ തന്നെ ചാനലിൻ്റെ അനലിറ്റിക്സ് വെച്ചുകൊണ്ട്, അതായത് വലിയ
ഒരു ഫിഗേഴ്സ് ഒന്നും അതിനകത്തില്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള 10, 200, 500 വീതം വരുന്ന കൗണ്ടുകളൊക്കെ ഉള്ളെങ്കിൽ പോലും അത് വെച്ച് ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ സ്റ്റുഡിയോ എന്ന് പറയുന്നത്, അതിൻ്റെ ഡാഷ്ബോർഡ് ആണ് ഈ കാണിക്കുന്നത്. ഇതെന്ന് പറയുന്ന പുതിയ ഇൻ്റർഫേസാണ്. കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ള ഈ ഇൻ്റർഫേസ് തുടങ്ങിയിട്ട് കുറേ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ കുറച്ച് മാറ്റങ്ങളുണ്ട്. ഇതിനകത്ത് കാണാം, ലാസ്റ്റ് വീഡിയോയുടെ പൊസിഷനാണ് ഈ കാണിക്കുന്നത്. ഇതിൽ CTR കൂടിയിട്ടുണ്ട്, 7.8%. അതുപോലെ തന്നെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കാണിക്കുന്നുണ്ട്, 5.28 ആണെന്നുള്ളത് ഈ വീഡിയോയുടെ. വലത് സൈഡിലായിട്ട് മിനിമം ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്, എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുണ്ടതും. കണ്ടില്ലേ, ലാസ്റ്റ് 28 ഡേയ്സിൽ 139% വളർച്ചയാണ് വന്നേക്കുന്നത് വ്യൂസിൻ്റെ കാര്യത്തിൽ. വാച്ച് ടൈമിൻ്റെ കാര്യത്തിൽ ഏകദേശം 154% വളർച്ച വന്നിട്ടുണ്ട്. നമ്മൾ ഇടത് സൈഡിൽ കണ്ട അനലിറ്റിക്സ് നോക്കി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അനലിറ്റിക്സ് ഡേറ്റ കാണാൻ പറ്റും. ഇനി നമ്മൾ മാർച്ച് മാസത്തെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം 56,000 ചില്ലുവാനമാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇമ്പ്രഷൻസ് വന്നേക്കുന്നത്. CTR കുറച്ച് 7% കുറഞ്ഞിട്ടുണ്ട്. താഴെ നോക്കുന്ന സമയത്ത് 25.2% റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് യൂട്യൂബ്. അതിൽ CTR എന്ന് പറയുന്നത് 6.4 ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വാച്ച് ഡ്യൂറേഷനാണ്. കണ്ടില്ലേ, 3.09 മിനിറ്റ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് വാച്ച് ഡ്യൂറേഷൻ വരുന്നത്. ഓവർവ്യൂ എടുക്കുമ്പോൾ നമുക്ക് കാണാം 4,800 വ്യൂസൊക്കെ വന്നിട്ടുള്ളൂ. 249 മണിക്കൂറാണ് വ്യൂ ചെയ്തേക്കുന്നത് മാർച്ച് മാസത്തിൽ. ഇനി നമുക്ക് ലാസ്റ്റ് 28 ഡേയ്സ് എടുക്കാം. ലാസ്റ്റ് 28 ഡേയ്സിൽ സംഭവിച്ചേക്കുന്ന കാണാം, പെട്ടെന്നൊരു മാറ്റം നല്ല, അതായത് ഒരുപാട് വീഡിയോസ് സെർച്ചിൽ വരികയും അതിലേക്ക് ട്രാഫിക് വന്ന് തുടങ്ങുന്നതിൻ്റെ ലക്ഷണമാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് ഭാവിയിൽ ചാനലുകൾ നല്ല വീഡിയോകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വളർച്ച നമുക്ക് അതുപോലെ കൊണ്ടുപോകാനായിട്ട് പറ്റും. നോക്കി, കണ്ടില്ലേ, ഇത് 10,000 വ്യൂസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 488 മണിക്കൂർ വ്യൂ ചെയ്തിട്ടുണ്ട്. തൊട്ട് മുന്നിലത്തേക്കാൾ ഏകദേശം 194 മണിക്കൂർ അധികമായിട്ട് കണ്ടിട്ടുണ്ട്. 343 സബ്സ്ക്രൈബേഴ്സും വന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, ഇതിനകത്ത് വേറെ ഒരു പ്രൊമോഷൻ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഓർഗാനിക്കായിട്ട് കിട്ടുന്ന ട്രാഫിക് മാത്രമാണ് നമ്മൾ ഈ ചാനൽ, വേറെ മറ്റ് ഒരു മാർഗത്തിലൂടെ നമ്മളിത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. അതിൻ്റെ റീച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, കണ്ടില്ലേ, ഈ റേഞ്ചിലേക്ക് പോകുന്നതായിട്ട് കാണാം. ഓവർവ്യൂ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഫെബ്രുവരി മാസത്തെ നമുക്ക് ഓവർവ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം, ഇതിൻ്റെ ഗ്രാഫ് കണ്ടില്ലേ, ശരിക്കും പറഞ്ഞാൽ 150 താഴെയാണ് ആവറേജായിട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ മാർച്ച് മാസം ലാസ്റ്റ് 28 ഡേയ്സിൽ എടുക്കുന്ന സമയത്ത് ആ റേഞ്ച് മാറിയിട്ടുണ്ട്, 400 മുകളിലേക്ക് വരുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. കണ്ടില്ലേ, റീച്ച് എടുക്കുകയാണെങ്കിൽ തന്നെയും അല്ലേ 115K ആണ് വന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഏകദേശം 100,000 മുകളിലേക്ക് ഇമ്പ്രഷൻസ് വന്നു, 163% വളർച്ച വന്നു. CTR 9% കുറവ് വന്ന് 6% ആയിട്ടുണ്ടായിരുന്നു. നേരത്തെ 6.something ഒക്കെ നിന്നത് 6 കുറഞ്ഞു. വ്യൂസ് കാണിക്കുന്നുണ്ട്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം 24.6% റെക്കമെൻഡ് ചെയ്തേക്കുന്നതാണ് ടോട്ടലിൽ. അതുപോലെ തന്നെ ക്ലിക്ക് ത്രൂ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്, 5.9 ആയിട്ടുണ്ട്. പക്ഷേ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കൂടിയതായിട്ട് കാണാം, 3.22 എന്ന് പറയുന്ന കൂടിയിട്ടുണ്ട്. ടോട്ടൽ 365 മണിക്കൂർ വ്യൂ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ ഇത് കാണുന്ന സമയത്ത് നമുക്കറിയാം സെർച്ചിൽ കൂടുതലായിട്ട് ട്രാഫിക് വരുന്നുണ്ട്, 47.3 ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്നത്. സജസ്റ്റഡ് വീഡിയോസും കാണിക്കുന്നുണ്ട് 12%. മറ്റ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ചാനൽ വെറും 13.9% മാത്രമേ ഉള്ളൂ. അതും ലേറ്റസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അത്രയും വരുന്നത്. ഇപ്പോൾ ട്രാഫിക്കിൽ നമുക്ക് യൂട്യൂബ് സെർച്ചിൽ നിന്ന് കൂടുതൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ വലുതായി വരുന്നത് അല്ലെങ്കിൽ അത്യാവശ്യം രക്ഷപ്പെടുമെന്നുള്ളതിൻ്റെ ഒരു സൈനാണ് അത് കാണിക്കുന്നത്. അതുതന്നെ ഓവർവ്യൂവിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഡാഷ്ബോർഡിൽ തന്നെ അതാണ് നേരത്തെ കാണിച്ചിട്ടുള്ളത്. ഈ പറയുന്ന 139% വളർച്ച വന്നിട്ടുണ്ട് ഇവിടെ. അതുപോലെ 154% വാച്ച് അവറിലും വന്നിട്ടുണ്ട് വളർച്ച. അനലിറ്റിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ മാസത്തിനകത്ത് കാണാനായിട്ട് പറ്റും. നേരത്തെ ഉണ്ടായാലും പെട്ടെന്നൊരു മാറ്റമാണ് ശരിക്കും പറഞ്ഞാൽ വന്നു തുടങ്ങിയേക്കുന്നത്. ആ ഗ്രാഫ്, താഴ്ന്നിരുന്ന ഗ്രാഫ് അത്യാവശ്യം ഇവിടെ ഉയർന്നു വരുന്നതായിട്ട് കാണാം. ഇനി അത് നമ്മൾ നല്ല വീഡിയോകൾ ഇടുകയും ക്വാളിറ്റിയുള്ള വീഡിയോ ഇട്ട് നമുക്കത് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് പറ്റണം. നമ്മുടെ നാട്ടിൽ നമ്മൾ 100 ചോദിച്ചാൽ ചിലപ്പോൾ ഒരാൾ പോലും ഈ മേഖല ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണണമെന്നില്ല. അതുകൊണ്ട് അത്രയും കുറച്ച് ആൾക്കാർ മാത്രമാണിത് കാണാനുള്ള ചാൻസ് ഉള്ളത്. പക്ഷേ നമുക്ക് അവർക്ക് വേണ്ടുന്ന വീഡിയോ, കുറച്ച് ആൾക്കാരെ ഉള്ളെങ്കിലും അവർക്ക് വേണ്ടുന്ന വീഡിയോസ് നമ്മൾ ചെയ്ത് ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ടൈമിൽ നമുക്കത് ഗുണം ചെയ്യുന്നതായിരിക്കും. ഇവിടെ കണ്ടില്ലേ, ഈ SEO, ഈ പറയുന്ന വീഡിയോ എന്താണ് SEO എന്നുള്ള വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ആദ്യം ട്രാഫിക്കിൽ വന്നത്. ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ എന്ന് പറയുന്നത് 4.03 എന്ന് പറയുന്ന ഒരു വാച്ച്മിനിറ്റ് കാണിക്കുന്നുണ്ട്. ഇതായിരുന്നു ആദ്യമായിട്ട് കൂടുതൽ വന്നത്. ഇതാണ്, അതിനുശേഷമാണ് ഓരോ വന്നേക്കുന്നത്. ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇത് June 2 അപ്ലോഡ് ചെയ്തതും ഇത് June 16 അപ്ലോഡ് ചെയ്തതുമാണ്. ഇത് October 20 അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കയറി നിൽക്കുന്നത്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള March 26 ചെയ്തൊരു വീഡിയോയും വന്നിട്ടുണ്ട്. ഇത് അതുപോലെ തന്നെ
തന്നെ ഏപ്രിൽ മാസം 2019 ചെയ്തതാണ്. ഏകദേശം ഒരു വർഷം പഴക്കമുള്ള ഒരു വീഡിയോ ആണ്. ഇതിപ്പോൾ നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം 22 ചെയ്ത വീഡിയോ ആണ്. ഇത് അത്യാവശ്യം പുതിയ വീഡിയോസാണ്. അപ്പോൾ പഴയ വീഡിയോസൊക്കെ ഇത് പതുക്കെ പതുക്കെ ട്രാഫിക് കയറി വരികയും അത്യാവശ്യം നല്ല വാച്ച് ടൈം വരുന്നുണ്ട്. 4 ഇവിടെ 4 മേളി വരുന്നുണ്ട്, ഇത് 4 മേളി വരുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ഒരെണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം ഇതിൻ ഓരോ വീഡിയോകളുടെ അനലിറ്റിക്സ് എടുത്തതിന് ശേഷം നമുക്കിത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഇതാണ് SEO. എന്താണ് SEO എന്ന് പറയുന്നതിൻ്റെ ശരിക്കും പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 3028 ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആദ്യ സമയങ്ങളിലെന്ന് പറഞ്ഞാൽ ഈ വീഡിയോകളെന്ന് പറയുന്നത് എല്ലാം 10, 15 അല്ലെങ്കിൽ 20, 25 കിടന്നതാണ്. പക്ഷേ അത് ഓരോന്നും പതുക്കെ പതുക്കെ ട്രാഫിക്കിൽ കൂടുന്നുണ്ട്. കണ്ടില്ലേ, ഇത് 1000 മേളിലെത്തി, ഇത് 500 മേളിലെത്തി, ഇത് 1405, ഇത് 3028, ഇത് 1323. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അനലിറ്റിക്സ് ഒന്ന് എടുത്ത് നോക്കാം പർട്ടിക്കുലർ വീഡിയോയുടെ. അപ്പോൾ തന്നെ അതിൻ്റെ ട്രെൻഡ് കാണാം. കണ്ടില്ലേ, അത് കുത്തനെ പോവുകയാണ്. 205 അവേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ ഇതുവരെ കണ്ടിരിക്കുന്നത്. അതുപോലെ ചില വീഡിയോകൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം, പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും ആ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഈ വീഡിയോയുടെ അനലിറ്റിക്സ് നമുക്ക് നോക്കാം. ഇതുവരെ താന്നു വരികയും അതിനുശേഷം പെട്ടെന്ന് ഇത് മുകളിലേക്ക് ഗ്രാഫ് ഉയർന്നതായിട്ട് കാണാം. പെട്ടെന്നാണ് ഇതിലേക്ക് കൂടുതലായിട്ട് ആൾക്കാർ വന്നു തുടങ്ങിയത്. ഇത് കണ്ടില്ലേ, നോർമൽ രീതിയിൽ പോകുന്ന കർവ് ഇതാണ് സാധാരണ രീതിയിൽ പോകേണ്ടത്. പക്ഷേ അതിപ്പം ഉയർന്ന രീതിയിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കറിയാം നമ്മളുടെ വീഡിയോകളെല്ലാം അത്യാവശ്യം നല്ല രീതിയിലേക്ക് റീച്ചാകുന്നുണ്ട്, ആൾക്കാർ കാണുന്നുണ്ട്, കണ്ടു തുടങ്ങുന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്പേഴ്സ് കൂടി വരുന്നുണ്ട്. 25 നിന്ന് 250, 300, 500, 800, 1000 ഒക്കെ ആയിട്ടുണ്ട്. കുറച്ച് വീഡിയോകൾ 2000, 3000 ഒക്കെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകൾ വേണം ഇനി നമ്മളുടെ ഈ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ അനലിറ്റിക്സും ഈ വീഡിയോയുടെ ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് അനലിറ്റിക്സ്, അതിനകത്തുള്ള റീച്ചും അതുപോലെ തന്നെ വാച്ച് ടൈം, അതാണ് ഏറ്റവും പ്രധാനം. ആ വാച്ച് ടൈം കൃത്യമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ എങ്ങനെയാണ് മറ്റ് ട്രാഫിക്ക് വരുന്നത്, അതിൽ സെർച്ചിന് പ്രാധാന്യം കൂടുതലുണ്ടോ അല്ലെങ്കിൽ സെർച്ചിൽ നിന്ന് കൂടുതൽ വരുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാം നിങ്ങളുടെ ചാനൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്വേർഡ് ട്രെൻഡിലാണെന്നും അത് നിങ്ങൾ ചാനൽ ഒരു കാരണവശാലും സ്റ്റോപ്പ് ചെയ്യേണ്ട, വീഡിയോ ഇട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ നമുക്ക് പണ്ടത്തെ പോലല്ല നമുക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മൾ ആദ്യ സമയത്തെന്ന് പറയുന്നത് നമ്മൾ വളരെ കുറച്ച് വീഡിയോസേ കാണത്തുള്ളൂ, വളരെ കുറച്ച് വ്യൂസേ വരത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് ഇമ്പ്രഷൻസും വളരെ കുറവായിരിക്കും. ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീഡിയോകളെ തമ്പ്നെയിൽസ് യൂട്യൂബിൽ കാണിക്കുന്ന, പല സ്ഥലത്ത് കാണിക്കുന്ന എണ്ണമാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞാൽ ക്ലിക്ക് ത്രൂ റേറ്റ് CTR എന്ന് പറയുന്നത് വളരെ ഉയർന്നതായിരിക്കും. ചിലപ്പോൾ ഒരു 10, 20, 25 ഒക്കെ ആകാം ചാൻസ് ഉള്ളത്. അതേസമയം നമ്മളുടെ വളർച്ച തുടർന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും നമുക്കറിയാം ഇമ്പ്രഷൻസ് പെട്ടെന്ന് കൂടുന്നത് കാണാം. അത് 2000, 5000, 10000 അല്ലെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങളിലേക്കോ കടക്കും. ആ സമയത്ത് നമുക്കറിയാം CTRൽ വളരെ വലിയ ഒരു ഇടിവ് വരുന്നത് കാണാം. ആ സമയത്ത് പല ആൾക്കാരും ഒരു ആശങ്കപ്പെടാറുണ്ട്, അയ്യോ എന്താണ് CTR വളരെ ഇടിയുന്നുണ്ട്, ഇതെന്തോ ഒരു തെറ്റായ രീതിയാണ്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്, സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ്. ആവറേജ് എന്ന് പറയുന്നത് നമുക്കറിയാം 2 മുതൽ 10% വരെയൊക്കെയാണ് ഈ പറയുന്ന CTR വരുന്നത്. അതിൽ നമ്മുടെ ഇമ്പ്രഷൻസ് കൂടുന്നതിനനുസരിച്ച് CTR താഴോട്ട് പോവുകയാണ് സാധാരണഗതിയിൽ കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു ഡീസൻറ്റ് ഫിഗേഴ്സായിട്ട് നമുക്ക് നിലനിർത്തി കഴിഞ്ഞാൽ ഒരു 6, 7 നമുക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ 8 കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ തന്നെ അതൊരു നോർമൽ സ്റ്റേജ് തന്നെയാണ്. അതായത് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ ചാനൽ താഴോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ കണ്ടന്റ് ഇട്ടതുകൊണ്ട് ഒരു പ്രയോജനമില്ല, അതുകൊണ്ട് നമുക്ക് നിർത്തിക്കളയാമെന്ന് വിചാരിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടിക്കാണും. എൻ്റെ തന്നെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. എനിക്കാണ് ഞാനാണെങ്കിൽ യൂട്യൂബിൻ്റെ വീഡിയോസ് ഞാൻ ഒരുപാട് ചെയ്യാത്തതിന് കാരണം ഞാൻ ഈ മേഖലയിൽ വലിയ വിജയിച്ച ഒരാളല്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നടത്തുന്നതല്ല, എൻ്റെ പരീക്ഷണങ്ങളാണ് ഓരോന്നും. അപ്പോൾ എൻ്റെ പരീക്ഷണങ്ങൾ നടത്തിയതിന് കിട്ടുന്ന റിസൾട്ടുകൾ ഇതുപോലുള്ള ഓരോ വീഡിയോകളിലായിട്ട് ഞാൻ തീർച്ചയായിട്ടും ഉൾപ്പെടുന്നതായിരിക്കും. കാര്യം ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡെന്ന് പറയുകയും അത് നിങ്ങൾ ഫോളോ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഫലം കിട്ടുന്നതായിരിക്കും. വിജയിച്ചതിന് ശേഷം ഞാൻ ഉപയോഗിച്ച സ്ട്രാറ്റജി പഴയ സ്ട്രാറ്റജി പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും കിട്ടത്തില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ എടുക്കുന്ന സ്ട്രാറ്റജി നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഗുണം ചെയ്തതായിരിക്കും. ഇത് മാത്രമല്ല ഞാൻ ചെയ്യുന്നത്, ആഡ്സെൻസുമായിട്ട് ബന്ധപ്പെട്ടതും SEO ആയിട്ട് ബന്ധപ്പെട്ടതും ബ്ലോഗിങ്ങിൻ്റെ തന്നെ ബ്ലോഗറും വേഡ്പ്രസ്സിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും എല്ലാ വീഡിയോകളും കാണണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.